കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അതും ഞാൻ തൃശ്ശൂർ ജില്ലയിലും ഇരിങ്ങാലക്കുടയിലും മാത്രം കണ്ടേക്കണ ഒരു ഐറ്റാട്ടോ ഇത്. അതായത് ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ കാച്ചിൽ, ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇതിനെ കാച്ചിൽ എന്നാണ് പറയണത്, തൃശ്ശൂർ ജില്ലയിലേക്ക് കാവത്ത് എന്നാണ് പറയണത്. അപ്പോൾ ഒരേ ജില്ലയിലും എന്താ പറയണേന്നുള്ളതൊന്ന് അടിയിൽ ടൈപ്പ് ചെയ്തു അറിയാൻ വേണ്ടിയിട്ടാട്ടോ, പേരറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അര കിലോ ഉണ്ട്, ഞാനിവിടെ നിന്ന് മേടിച്ചാണ്. കിലോ 120 രൂപയായിട്ടാണ് അവർ പറഞ്ഞത്, എന്നിട്ട് എനിക്ക് 100 രൂപ കിലോ ആയിട്ട് തന്നു അവർ. അപ്പോൾ ഇതിൽ ഇത് വെച്ചിട്ട് ഞാനൊരു സാധാരണ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇതിനെ ഒന്ന് ഈ കാച്ചിലിൻ്റെ പുഴുക്കുണ്ടാക്കും, പയറും കടലയൊക്കെ ചേർത്തിട്ട് പുഴുക്കുണ്ടാക്കാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കാച്ചിൽ വെറുതെ പുഴുങ്ങിയിട്ട്, ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് മീൻകറിയോ അല്ലെങ്കിൽ നമ്മൾ കപ്പ കഴിക്കണ പോലെ ചമ്മന്തിയോ കൂട്ടി കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ തൃശ്ശൂർ സ്റ്റൈലിൽ, തൃശ്ശൂർ എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഇരിങ്ങാലക്കുട സ്റ്റൈലിൽ ഒരു കാച്ചിലിൻ്റെ ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നാളികേരമൊക്കെ ചേർത്തിട്ട് കുറച്ചിങ്ങനെ കുഴമ്പ് പോലെ, അതായത് ഒരുപാട് ചാറായിട്ടല്ല, എന്നാലും ഒരുപാട് കട്ടയിട്ടു അല്ലാത്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കണത്. ഇതിവിടെ എൻ്റെ മോൾക്കും എൻ്റെ ഹസ്ബൻഡിനും നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യണത്. എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് തൊണ്ടൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു തൊണ്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു വയലറ്റ് കളറാണെങ്കിലും ഉള്ളിലൊരു വെള്ള കളർ തന്നെയാണ്. അത്ര നല്ല വൈറ്റ് അല്ല കേട്ടോ, കളറ് ഇനി കുറച്ച് വ്യത്യാസം വന്നിട്ട് വേവിക്കുമ്പോൾ. രണ്ട് പീസ് ഉണ്ടായിരുന്നു, ഞാൻ ഒരെണ്ണം ആദ്യം വച്ച് നോക്കി, അപ്പോൾ നല്ലോണം വേവണൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇത് ശരിക്കും ഇവിടെ നവരാത്രിയുടെ സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ വന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 വിസിലിയും വയ്ക്കാറുണ്ട്, കാരണം ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 3-4 വിസിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മുടെ കാച്ചിൽ വേവിച്ച് ഞാൻ നന്നായിട്ട് ഇത് ഉടച്ച് വെച്ചിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഒരു 4 ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ ഞാൻ വെച്ചു കേട്ടോ. പിന്നെ അത് വെള്ളം, ആ ഒഴിച്ച വെള്ളം പിന്നെ ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഇതിനകത്ത് ഇനി നമ്മൾ നാളികേരം ചേർക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് നാളികേരം നല്ലോണം അമർത്തി എടുത്തിട്ടില്ല, കുറച്ച്, 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ ലെവലിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, 1/2 കപ്പ് നാളികേരം, കുറച്ച് കറിവേപ്പില, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളക് ചേർത്തിരുന്നു. ഇതിന് ഇത്തിരി എരിവില്ലെങ്കിൽ ഇത് കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം, നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കണേ. ഇതിനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരുപാട് പേസ്റ്റ് ആക്കണ്ട, എന്നാൽ ഒരുപാട് തരുത്, നമ്മൾ അവിയലിനും എന്താ പറയുക എരിശ്ശേരിക്കൊക്കെ എടുക്കണേക്കാട്ടിലും കുറച്ചും കൂടി അരയണം. ആ രീതിയിൽ നമുക്ക് ഇതിനൊന്ന് അരച്ചിടും. അപ്പോൾ ഇത് നാളികേരം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരിത്തിരി തരിതരിപ്പോടുകൂടിയായിട്ട് അരച്ചെടുക്കണം, ഒരുപാട് തരിയായിട്ടിരിക്കണ്ട. അതിന് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടിയും ആ മിക്സിയും കൂടി കഴുകിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നാളികേരവും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതിങ്ങനെ ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ കറി ഇരിക്കുക കേട്ടോ. പിന്നെ ഈ കറി ഇങ്ങനെ ഇരിക്കും തോറും ഇതിങ്ങനെ കുറുകി കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയാണ് സാധാരണ വയ്ക്കാറ്. അപ്പോൾ തന്നെ കഴിക്കാൻ എടുക്കാനാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ഇത് ഇരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിനെ ഒന്ന് തിളപ്പിക്കണം, കാരണം നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. അത് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് കടുക് വറുത്ത് വയ്ക്കണം. ചെറിയ ഉള്ളി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം, ഞാൻ ചെറിയ ഉള്ളി ഇടില്ല. കടുക്, ഉണക്കമുളക്, കറിവേപ്പില, ഇത്ര സാധനങ്ങൾ വറുത്ത് ഇതിനകത്തേക്ക് വറവിടാം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഇതാ നമ്മുടെ കാച്ചിൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.